കുസാറ്റിലുണ്ടായ അപകടത്തിൽ സംഘാടകരുടെയും വിദ്യാർത്ഥികളുടെയും കോളേജ് അധികൃതരുടെയും മൊഴിയെടുക്കാൻ പോലീസ് വിദ്യാർത്ഥികളിൽ നിന്ന് കൂടുതൽ ദൃശ്യങ്ങൾ ശേഖരിക്കും. അഭിഭാഷകന്റെ പരാതിയിൽ വൈസ് ചാൻസലർക്കെതിരെ പോലീസ് കേസെടുക്കില്ല. പരിക്കേറ്റ 42 പേരിൽ ആശ്രം മെഡിസിറ്റിയിൽ ചികിത്സയിൽ കഴിയുന്ന 2 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നുവെന്നാണ് അറിയുന്നത്. അപകടത്തിൽ മരിച്ച താമരശ്ശേരി സ്വദേശി സാറാ തോമസിൻ്റെ സംസ്കാരം ഇന്നാണ്. പറവൂർ സ്വദേശിനി ആൻ റിപ്റ്റയുടെ സംസ്കാരം നാളെ. ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന അമ്മ വന്നതിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അന്വേഷണ വിവരത്തിൻ്റെ വിശദാംശങ്ങളുമായി ശ്രീകാന്തും അതുപോലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ചികിത്സയുടെ വിവരങ്ങൾ അറിയാൻ ശ്യാംകുമാറും കോഴിക്കോട് സാറാ തോമസിൻ്റെ സംസ്കാരം നടക്കുന്ന സ്ഥലത്ത് നിന്ന് സമീർ സി മുഹമ്മദും നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ആദ്യം ശ്രീകാന്തിലേക്ക്. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും, 3 പേർക്കും ഗുഡ് മോർണിംഗ്. ശ്രീകാന്ത് പറയൂ, എന്തൊക്കെയാണ് വിവരങ്ങൾ, ഈ അന്വേഷണ വിവരങ്ങൾ? പ്രത്യേകിച്ച് ക്യാമ്പസുകളിലൊക്കെ ഇത്തരം പ്രോഗ്രാം നടക്കുമ്പോൾ സാധാരണ പോലീസ് സുരക്ഷ ഏർപ്പെടുത്താറില്ല, അവർ പോലീസിൻ്റെ സഹായം തേടാറുമില്ല. എന്നാൽ ഈ കുസാറ്റ് ദുരന്തം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ചില അനുഭവ പാഠങ്ങളുണ്ട്, പറയൂ എന്തൊക്കെ? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ പോലീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്നലെ ആ രക്ഷാപ്രവർത്തനവും മറ്റ് വിദ്യാർത്ഥികളുടെ ചികിത്സയടക്കമുള്ള കാര്യങ്ങളായിരുന്നു മുന്നോട്ട് പോയതെങ്കിൽ ഇന്ന് പോലീസ് ഒരല്പം മുന്നോട്ട് നീങ്ങിയിരിക്കുന്നു. അവർ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ തിരിച്ചിരിക്കുകയാണ്. ഇന്ന് കുസാറ്റിലെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്ന വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മൊഴിയെടുക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നടന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ചോദിച്ചറിയുക എന്നുള്ളതാണ് പോലീസിന്റെ ലക്ഷ്യം. അപകട സമയത്തെ കൂടുതൽ ദൃശ്യങ്ങൾ എന്തെങ്കിലും കിട്ടും എങ്കിൽ അതുകൂടി ശേഖരിക്കാൻ ഒരുങ്ങുന്നുണ്ട് പോലീസ്. കാരണം മഴയത്ത് കുട്ടികൾ കയറി നിന്നിട്ടല്ല ഇങ്ങനെയൊരു അപകടമുണ്ടായതെന്നും അതിന് തൊട്ടുമുൻപ് അവിടെ ഒരു സംഘർഷമുണ്ടായിരുന്നു എന്നുള്ള വിവരം പോലീസിന് കിട്ടിയിട്ടുണ്ട്. അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ദൃശ്യങ്ങൾ കൂടി പോലീസ് ശേഖരിക്കാൻ ഒരുങ്ങുന്നത്. മറ്റൊന്ന്, ഈ സംഘാടകർ ആവശ്യത്തിന് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ല എന്ന ആക്ഷേപമുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും അന്വേഷിക്കുകയും ചെയ്യും. തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ എസ് കെ എൻ ചൂണ്ടിക്കാണിച്ചതുപോലെ സാധാരണഗതിയിൽ ഈ കോളേജുകളിലൊക്കെ പരിപാടി നടക്കുമ്പോൾ പോലീസിന്റെ സംരക്ഷണമൊന്നും തേടാറില്ല, പോലീസിന്റെ അനുമതിയും തേടാറില്ല. പക്ഷേ ഇനി അങ്ങോട്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുകയാണെങ്കിൽ ആള് വരാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്ത് ആ നിലയ്ക്ക് കൂടി ഒരു നീക്കം നടത്താൻ ഈ കുസാറ്റ് അപകടം എല്ലാവർക്കും ഒരു മാതൃകയായി മാറേണ്ടി, ഒരു അനുഭവ പാഠമായി മാറേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, ഈ വി സിക്കെതിരെ, കുസാറ്റ് വി സിക്കെതിരെ ഒരു അഭിഭാഷകൻ, സുപ്രീം കോടതി അഭിഭാഷകൻ ഒരു പരാതി കൊടുത്തിരുന്നു. അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം. പക്ഷെ പോലീസ് പറയുന്നത് തങ്ങൾക്ക് കിട്ടിയ നിയമോപദേശ പ്രകാരം ഈ വിഷയത്തിൽ വി സിക്കെതിരെ കേസെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ പോലീസ് വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കും, അധ്യാപകരുടെ മൊഴിയെടുക്കും. ഇങ്ങനെ എന്തുകൊണ്ടുണ്ടായി, അതിലെന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതയുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കും, ശേഷം റിപ്പോർട്ടും സമർപ്പിക്കും. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. അതുപോലെ ഇപ്പോൾ കുസാറ്റ് ക്യാമ്പസിലുണ്ട് നമ്മുടെ പ്രതിനിധിയെ ശ്യാംകുമാർ. ചികിത്സയുടെ വിശദവിവരങ്ങൾ ശ്യാംകുമാർ നൽകും. ശ്യാംകുമാർ, ഗുഡ് മോർണിംഗ്, പറയൂ. എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. നിലവിൽ ആശുപത്രിയിൽ, പ്രത്യേകിച്ച് ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിൽ കഴിയുന്ന 2 വിദ്യാർത്ഥികളുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ട് എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. 2 പേരും വെന്റിലേറ്ററിന്റെ സഹായത്തോടെ തന്നെയാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പറയാമെന്നുള്ളതാണ് ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അവർ 2 പേരും ജീവിതത്തിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതിൻ്റെ നേരിയ സൂചനകൾ നൽകുന്നത് പോലും വലിയ സന്തോഷകരമായ വാർത്തയാണ്. മറ്റുള്ളവർക്കൊക്കെ ചെറിയ പരിക്കുകളൊക്കെ ആയിരുന്നു പറ്റിയിരുന്നത്. അവരൊക്കെ ഇപ്പോൾ ഹോസ്റ്റലുകളിലും വീടുകളിലേക്കും മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കുട്ടികളുടെ ആരോഗ്യനിലയെല്ലാം തൃപ്തികരമായി തിരിച്ചു വരുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ വസ്തുതയാണ്. ഇതിൽ അപകടവുമായി ബന്ധപ്പെട്ട് ഇന്ന് പോലീസ് സംഘം ഇവിടെ എത്തില്ല. കാരണം കുട്ടികളുടെ ആരോഗ്യനില കുറച്ചുകൂടി നന്നായ ശേഷം മാത്രം അവരുടെ മൊഴിയെടുത്താൽ മതിയെന്നുള്ളതാണ് തീരുമാനം. പക്ഷേ പോലീസ് കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത്, ഈ അപകടം നടക്കുന്ന സമയത്ത് സംഘാടക സമിതിയിലുള്ള ഒരു അധ്യാപകരും ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ചുമതലകളും കുട്ടികളുടെ തലയിൽ വെച്ചുകൊടുത്ത് അവർ പോയി. അതെങ്ങനെ സാധിച്ചു എന്നുള്ളത് പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ മൊഴിയെടുക്കും. ഏതായാലും നിലവിൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ആരോഗ്യസ്ഥിതികളൊക്കെ നന്നായി, കുട്ടികൾ തിരികെ വരുന്നു. അവരൊക്കെ ജീവിതത്തിലേക്ക് വളരെ വേഗത്തിൽ തിരികെ വരട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയും കൂടി നമുക്ക് പങ്കുവെക്കാം. എസ് കെ,
നമുക്കപ്പം ഫിർസി മുഹമ്മദോട് ചേരുന്നു. ഇന്ന് നിങ്ങൾക്കറിയാം കുസാറ്റിൽ മരിച്ച ഒരാൾ സാറ തോമസ് ആയിരുന്നു. സാറ തോമസിന്റെ സംസ്കാരം ഇന്നാണ് നടക്കുക. അതിന്റെ വിശദാംശങ്ങളുമായി സമീർ സി മുഹമ്മദ് ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഒരു നാട് മുഴുവൻ ദുഃഖിച്ച് നിൽക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓർക്കാപ്പുറത്താണ് മരണം ആ നാട്ടിലേക്ക് കടന്നു വന്നത്. പറയും. ഗുഡ് മോർണിംഗ്. എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു ഞെട്ടലോട് കൂടിയാണ് ആ വാർത്ത ഈ നാട് ഏറ്റെടുത്തത്. വലിയ ഒരു സങ്കടം ഇപ്പോഴും നമുക്ക് അതിൻ്റെ ഭാഗമായി കാണാനാവുന്നുണ്ട്. ഇന്നലെ 3:30 കൂടിയാണ് കൊച്ചിയിൽ നിന്ന് സാറ തോമസിൻ്റെ മൃതദേഹം സ്വദേശമായിട്ടുള്ള താമരശ്ശേരിയിൽ എത്തിച്ചത്. ആദ്യം അവിടെ അൽഫോൺസ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു, സീന ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പൊതുദർശനം ഉണ്ടായിരുന്നത്. 1-ാം ക്ലാസ് മുതൽ +2 വരെ സാറ തോമസ് പഠിച്ച സ്കൂളാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ആയിരക്കണക്കിന് പേരാണ് ഒഴുകിയെത്തിയത്. അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ എത്തി. മാത്രമല്ല അവിടേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം തന്നെ മറ്റു മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരും എത്തിക്കൊണ്ട് അന്തിമോപചാരം അർപ്പിച്ചു. നേരത്തെ നിശ്ചയിച്ചിരുന്നത് അവിടെ 2 മണിക്കൂർ പൊതുദർശനമായിരുന്നു. പക്ഷേ അവിടേക്ക് എത്തിക്കൊണ്ടിരുന്ന ജനങ്ങളുടെ ഒഴുക്ക് തുടർന്ന ഒരു സാഹചര്യത്തിൽ പിന്നീട് 6 മണിക്കൂറോളം അവിടെ തന്നെ പൊതുദർശനം തുടർന്നു. അതിനുശേഷമാണ് വീട്ടിലേക്ക് മൃതദേഹം മാറ്റിയതും അവിടെ പൊതുദർശനം തുടരുകയും ചെയ്തത്. ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയാണ് സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമാവുക. ആദ്യം വീട്ടിലെ പ്രാർത്ഥനാ ചടങ്ങുകളാണ്. പിന്നീട് 10:30 പുതുപ്പാടി ഈങ്ങാപ്പുഴയിലെ സെന്റ് ജോർജ് ഓർത്തഡോക്സിൽ വലിയ പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെ പ്രാർത്ഥനാ ചടങ്ങൾക്ക് ശേഷമായിരിക്കും സംസ്കാരം. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. വലിയ ഒരു വേദനയിൽ തന്നെയാണ് ഈ നാട്. എസ് കെ എൻ.